ആ ഞാനോടത്തി ലേഡി ആ ശോഭന്റെ മോനെയും കൂട്ടി പോയി. ഒന്നുമില്ല മനെ, ഞാൻ ആശുപത്രി പോയതേനും കാണിക്കാണ്ട് ഞാനിങ്ങ് പോന്നു. ആ എന്തേനു? അതൊന്നും പറയണ്ടേ മനെ, ആശുപത്രി ചെന്ന് നോക്കുമ്പോ ഒരുപാട് ആളിങ്ങനെ ആടെ ഉണ്ട് കാണിക്കേ. അപ്പൊ ആടെ പോരേറ്റി പേരെഴുതിക്കണം, ആദ്യം പേരെഴുതി എഴുതുന്നൊരു ചങ്ങായിണ്ടാട. ഓനെ കണ്ടാ വിചാരിക്കും ഓനാ ഡോക്ടർ. ഉള്ള ഷർത്തും കറുത്ത പെയിന്റും എല്ലാം ഇട്ടിട്ട് ഒരു ഗുമത്തൻ തൊട്ട് എഴുതുന്നൊരു ചങ്ങായി. ഓന്റെ ഞെട്ടിക്കലെല്ലാം കണ്ടാല് ഓൻ വിചാരിക്കും ഓനാ അടുത്ത വലിയൊരാള്. അപ്പൊ അത് ഞാൻ ഓന്റെ അടുത്ത് പോയി എന്നോട് ചെന്തുന്നാ പേര്. ഞാൻ പറഞ്ഞു എന്റെ പേര് ഞാനൊന്നാ, എന്നെ അല്ല കാണിക്കണ്ടേ, എന്റെ മോളെ മോനെയാണ്. ആ മോന്റെ പേരെന്തെന്നാന്ന് ചോദിച്ചു. ആ എഴുതിക്കുന്ന ചങ്ങായി. അപ്പൊ അത് ഞാൻ പറഞ്ഞു ഋഷികേഷ്. അപ്പൊ അത് ഓമ്പ എന്നെ എടുത്ത് ഹൃദയം നോക്കി, പിന്നെ പെണ്ണിന്റെ മുമ്പിൽ ഒന്ന് നോക്കി, എന്നെ ഒന്ന് നോക്കി. എന്നോട് ചെന്തുന്നാ ഓന്റെ പേര്. ഞാൻ പറഞ്ഞു ഋഷികേഷ് പോലത്തെ പേരല്ലേ, പുതിയ പുതിയ പേരല്ലേ ഋഷികേഷ് ആന്ന് പറഞ്ഞു. അപ്പൊ അത് ഓൻ പറയുന്ന ഞാനോടത്തി ഒരു സ്വകാര്യം പറയട്ടെ നിങ്ങളോട്. ഞാൻ ചോദിച്ചു എന്താ? ഞാൻ ശശി എഴുതുന്നുണ്ട് പേര്. 30-ാമത്തെ തോക്കം വിളിക്കുമ്പോ നിങ്ങൾ കാരിക്കോളിയും. ഇപ്പോഴത്തെ പേരല്ല മനെ, പിന്നെ ഓനെ പറഞ്ഞിട്ട് കാര്യണ്ടോ? വായിക്കൊള്ളാത്ത ഓരോരു പേരും കൊണ്ട് ഞാൻ പറഞ്ഞു ശശിയാങ്കി ശശി മനെ, നീ 30 എത്തുമ്പോ ഒന്ന് ഓർമ്മിപ്പിക്കണേ, എന്നോടങ്ങ് മറന്നോ ഈ പേര്. അപ്പൊ അവൻ പറഞ്ഞു കാര്യല്ല, 30 എത്തുമ്പോ ഞാൻ പറയും. അതാനെ ഓൻ വിളിച്ചു പറഞ്ഞു 30 ശശി. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഞാൻ വിടുന്നുണ്ട്. അപ്പൊ അവിടെ ഉള്ളിക്കാരി എടുക്കുമ്പോ ഡോക്ടർ ചിരി തന്നെ. ഞാൻ ചോദിച്ചതെന്താ? എന്നോട് ചോദിച്ച ചെറിയ ചെക്കനി താരാ ശശി എന്ന് പേരിട്ട്. ഞാനൊന്നും പറഞ്ഞില്ല, കുറവല്ലേ. അപ്പൊ അത് ഡോക്ടർ ചോദിച്ചു എന്താ വന്ന്? ഞാൻ പറഞ്ഞു ഇവൻ എന്തോ ഒരു പനിക്കും പോലെ, പിന്നെ ഒരു വായിക്ക് ഒരു കയ്പ് പോലെ, നമുക്ക് ഒരു ആട്ടം മൂത്രം കുടിക്കുമ്പോ ഉണ്ടാവില്ല ഒരു ചോയ, അതിന്റെ ഒരു ചോയ. അപ്പൊ അത് ഡോക്ടർ പറയുന്ന ഉമ്മക്ക് മാണ്ട, നിങ്ങൾ കുടിച്ചാ മതി ആട്ടം മൂത്രം. ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലേ. അപ്പാട് ഡോക്ടർ പിന്നെ പറഞ്ഞു കാര്യമില്ല, ഇതെല്ലാം ഇപ്പം കാലാവസ്ഥേന്റെ പ്രശ്നം, നമുക്ക് ഒരു ഗുളിക ചെയ്താ. അപ്പൊ ഞാൻ പറഞ്ഞു ഉയ്യ് ഗുളിക ഓന് തീരെ പറ്റുമല്ല, ഓന് ഛർദ്ദിക്കും. അപ്പാട് ഡോക്ടർ പറഞ്ഞു എന്നാ പിന്നെ മരുന്നാക്കാ, മരുന്ന് എഴുതിത്തരാ. ഞാൻ പറഞ്ഞു മരുന്നിന്റെ മണ അടിച്ചാലോ ഓൻ ഛർദ്ദിക്കും. അത് പറഞ്ഞേരാ ഡോക്ടറൊക്കെ അപ്പാട് ദേഷ്യം പിടിച്ചിട്ട് പറയുന്ന എന്നാ MRI പോയിട്ട് കട്ടിപ്പത്തലും അയച്ചു കൊടുക്കുക ചെക്കന്. ഞാനൊന്നും പറഞ്ഞില്ല, ഞാനെങ്കിൽ ചിരിച്ചാൽ. അപ്പാട് ഡോക്ടർ പറഞ്ഞു കാര്യമില്ല, ഇത് പിന്നെ ഭക്ഷണത്തിന്റെ പ്രശ്നം കൊണ്ടായതെല്ലാം വരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യ്, കട്ടിയുള്ള ആഹാരമൊന്നും കൊടുക്കണ്ടെന്നാണ്. ഞാൻ ചോദിച്ച് കട്ടിപ്പത്തല് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ചെത്തിയിട്ട് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ മനെ, അപ്പാട് ഡോക്ടർക്ക് വെറുപ്പ് പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങക്ക് ഇവിടെ ഇനി ചികിത്സ ഇല്ല, നിങ്ങൾ പോട്. ഞാനൊന്നും പറഞ്ഞില്ല, അപ്പാടിങ്ങ് പോന്നു. അല്ലേ ഞാനൊരു സംശയം ചോദിച്ചല്ലോ, ഇതല്ലേ പറയണ്ടു.